ഇന്നലെ അന്തരിച്ച എം പി വീരേന്ദ്രകുമാറിന്റെ മൃതദേഹം കോഴിക്കോട് ചാലപ്പുറത്തെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 11 മണിയോടെ മൃതദേഹം വയനാട്ടിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 5 മണിക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനുണ്ട്. ഷഹദ്, ഈ കോവിഡ് കാലമായതിനാൽ തന്നെ വലിയ നിയന്ത്രണങ്ങളിലാണ് പൊതുദർശനം അടക്കം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്കാര ചടങ്ങടക്കമുള്ള കാര്യങ്ങളുടെ വിവരങ്ങൾ എന്താണ്? നിമി, അല്പസമയത്തിനകം എം പി വീരേന്ദ്രകുമാറിൻ്റെ, അതായത് കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സാഹിത്യ മേഖലയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും നിറസാന്നിധ്യവുമായിരുന്ന എം പി വീരേന്ദ്രകുമാറിൻ്റെ ഭൗതിക ശരീരം അല്പസമയത്തിനകം കോഴിക്കോട് ചാലപ്പുറത്തുള്ള വീട്ടിൽ നിന്നും വയനാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം തറവാട് വീടായ കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോകും. 11 മണിയോടുകൂടി കോഴിക്കോട് ചാലപ്പുറത്തെ വീട്ടിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അതിനുള്ള നടപടികളാണ് ആരംഭിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് ഭൗതിക അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അതിനുശേഷം ആംബുലൻസിൽ അത് മൃതദേഹം വയനാട്ടിലേക്ക് കൊണ്ടുപോകും. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് എം പി വീരേന്ദ്രകുമാർ കേരളത്തോട് വിട പറയുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ ജന്മനാടായ വയനാട്ടിലെ കൽപ്പറ്റയിലേക്ക് പോവുകയാണ്. എഴുത്തുകാരൻ, സോഷ്യലിസ്റ്റ് നേതാവ്, കേന്ദ്രമന്ത്രി എന്നിങ്ങനെ കേരള രാഷ്ട്രീയത്തിലും സാഹിത്യ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലും നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു എം പി വീരേന്ദ്രകുമാർ. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും പ്രകൃതി സംരക്ഷണത്തിനായും തൂലികയിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും വിശ്രമമില്ലാതെ അദ്ദേഹം പോരാടി. ജലം, അതുപോലെ മണ്ണ്, വായു ഇവയ്ക്കായി എന്നും ഉറച്ച ശബ്ദമായിരുന്നു എം പി വീരേന്ദ്രകുമാറിൻ്റേത്. അല്പസമയത്തിനകം ഈ മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകും. അദ്ദേഹത്തിൻ്റെ ഭാര്യ അതുപോലെ തന്നെ മക്കളെല്ലാവരും അല്പം മുമ്പ് തന്നെ ഇവിടെ നിന്നും പുറപ്പെട്ടു, വയനാട്ടിലേക്ക് പുറപ്പെട്ടു. ആംബുലൻസിന് പുറകെ ആയിരിക്കും ഇവർ ഇവിടെ നിന്ന് പോവുക. അതുപോലെ തന്നെ മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ, അതുപോലെ തന്നെ കെ കൃഷ്ണൻകുട്ടി, അതുപോലെ തന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മന്ത്രിമാരും അതുപോലെ തന്നെ MLA എം പിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രനാണ് അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. പ്രോട്ടോകോൾ, അതായത് കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ തന്നെ വലിയ നിയന്ത്രണം ഇവിടെ ആളുകൾക്കുണ്ടായിരുന്നു. എങ്കിൽ പോലും ആ നിയന്ത്രണങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും നിരവധി പേരാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടെ ചാലപ്പുറത്തുള്ള വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ എം പി വീരേന്ദ്രകുമാറ് മുൻപും പിൻപും അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ചേർക്കേണ്ടി വരും. കാരണം അത്രത്തോളം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലും സാഹിത്യ സാംസ്കാരിക മേഖലയിലും നിറസാന്നിധ്യമായിരുന്നു. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു വിടവ് അത് നികത്താൻ ഒരിക്കലും ആകില്ല. കാരണം അത്രത്തോളം സ്വാധീനം ഇതിനോടകം തന്നെ അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ കാലം അത്രയും അദ്ദേഹം ചെലുത്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പകുതി ഭാഗവും അദ്ദേഹം ചെലവഴിച്ചിരുന്നത് കോഴിക്കോടായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ കോവിഡ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നില്ലെങ്കിൽ കോഴിക്കോട് ടൗൺ ഹാളിലായിരുന്നു പൊതുദർശനം ഉണ്ടാകേണ്ടിയിരുന്നത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ഉണ്ടാകേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ആയിരങ്ങൾ അദ്ദേഹത്തെ കാണാനായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് എത്തുമായിരുന്നു. അത്തരത്തിൽ വലിയ ഒരു ജനാവലി അദ്ദേഹത്തിനായി അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയുമായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ അതുപോലെ തന്നെ കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാലാണ് ഇപ്പോൾ പരിമിതമായ ആളുകളെ കൊണ്ട് മാത്രം ഇവിടെ ഉള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആംബുലൻസ് അല്പസമയത്തിനകം പുറപ്പെടും. കൽപ്പറ്റയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക് എഴുത്തുകാരൻ, അതുപോലെ സോഷ്യലിസ്റ്റ് നേതാവ്, കേന്ദ്രമന്ത്രി എന്നിങ്ങനെ കേരള രാഷ്ട്രീയത്തിലും സാഹിത്യ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലും നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു എം പി വീരേന്ദ്രകുമാർ. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണത്തിനായും തൂലികയിലൂടെ പ്രഭാഷണങ്ങളിലൂടെയും വിശ്രമമില്ലാതെ അദ്ദേഹം പോരാടി. ജലം, അതുപോലെ മണ്ണ്, വായു ഇവയ്ക്കായി എന്നും ഉറച്ച ശബ്ദമായി നിലകൊണ്ടു. പ്രമുഖ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവും മദ്രാശി നിയമസഭാ അംഗവുമായിരുന്ന എം കെ പത്മപ്രഭാഗൗഡറുടെയും മരുദേവി അബ്ബയുടെയും മകനായി 1936 ജൂലൈ 22 അദ്ദേഹം വയനാട് കൽപ്പറ്റയിൽ ജനിച്ചത്. അദ്ദേഹത്തെ ഇപ്പോൾ ആ വീട്ടിലേക്കാണ് അദ്ദേഹം ജനിച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ണായ വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുപോവുക. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അതുപോലെ തന്നെ സാഹിത്യ ജീവിതം സാംസ്കാരിക ജീവിതം അത്രത്തോളം നിറസാന്നിധ്യമായിരുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ കൂടി നിൽക്കുന്നത് ഈ നിയന്ത്രണങ്ങളെല്ലാം തന്നെ നിലനിൽക്കുമ്പോഴും ഇവിടെ കോഴിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഈ വീട്ടിലേക്ക്
അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി, ഒരു നോക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി നിരവധി പേരാണ്, നിരവധി സാമൂഹിക സാംസ്കാരിക മത രാഷ്ട്രീയ നേതാക്കളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. പോലീസിൻ്റെ കർശന നിയന്ത്രണമുണ്ട്. മാത്രമല്ല കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനായി അന്തിമോപചാരം അർപ്പിക്കാനായി ആളുകളെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. സാനിറ്റൈസർ ഉപയോഗിച്ചും അതുപോലെ തന്നെ മാസ്ക് ധരിച്ചും എല്ലാം തന്നെ അദ്ദേഹത്തെ ഒരു നാക്ക് കാണുവാനായി അദ്ദേഹത്തിനൊപ്പം, അതായത് പത്രപ്രവർത്തകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു, പ്രാസംഗികനായിരുന്നു, ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു നിരവധി പേരുണ്ട്. അത്തരത്തിൽ ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് പരമാവധി, അതായത് നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോൾ ആ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്കറിയാം, അത് സമന്വയത്തിൻ്റെ വസന്തം, അതുപോലെ തന്നെ ബുദ്ധൻ്റെ ചിരി, ആത്മാവിലേക്ക് ഒരു തീർത്ഥയാത്ര, പ്രതിഭയുടെ വേരുകൾ തേടി തുടങ്ങി നിരവധി നിരവധി അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, അതെല്ലാം തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാഹിത്യത്തെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അവരെ ഒരുപാട് സ്വാധീനം ചെലുത്തിയ എഴുത്തുകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അത്തരത്തിൽ കേരള രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ സാഹിത്യ മേഖലയ്ക്കും വലിയ തീർത്താൽ തീരാത്ത വിടവ് തന്നെയാണ് എം പി വീരേന്ദ്രകുമാർ ഇന്ന് നമ്മളോട് വിട പറയുമ്പോൾ ആംബുലൻസ് പുറപ്പെടുകയാണ്. ഇപ്പോൾ വയനാട് കൽപ്പറ്റയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടായ അല്ലെങ്കിൽ സ്വന്തം നാടായ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ആംബുലൻസ് പുറപ്പെടുകയാണ്. കൃത്യം 11 മണിക്ക് തന്നെ ആംബുലൻസ് ഇവിടെ നിന്ന് നിർക്കുകയാണ്. ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ആംബുലൻസ് കോഴിക്കോട് ക്ഷമിക്കണം വയനാട് കൽപ്പറ്റയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം വസതിയിലേക്ക് പോവുകയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ മക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ അനുഗമിക്കും. അതുപോലെ തന്നെ കൃത്യം അവിടെ 5 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതുപോലെ തന്നെ എല്ലാ ഔദ്യോഗിക ബഹുമതികളും ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ആദ്യഘട്ടത്തിൽ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ അന്തരീക്ഷ എം പി വീരേന്ദ്രകുമാറിൻ്റെ ഭൗതികദേഹം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കൽപ്പറ്റയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇന്ന് വൈകിട്ടാണ് സംസ്കാര ചടങ്ങുകളടക്കം നടക്കുക.